സൂപ്പർ താരം സഞ്ജു സാംസണ് അത്ര മികച്ച ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ സമ്മാനിക്കുന്നില്ല തുടർച്ചയായി രണ്ടാം മത്സരത്തിലും പൂജ്യത്തിനാണ് സഞ്ജു മടങ്ങിയിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടെ ഈ മത്സരത്തിനു വേണ്ടി കാത്തിരുന്ന സഞ്ജുവിന് വമ്പ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് ദേവദത്ത് ദേവിക്കൽ പുറത്തായതിനു തൊട്ടുപിന്നാലെത്തിയ സഞ്ജു ജഡേജയുടെ മാന്ത്രിക പന്തിൽ ക്ലീൻ ബൌൾഡ് ആവുകയായിരുന്നു ഡൽഹിയുമായുള്ള മത്സരത്തിലും സഞ്ജു പൂജ്യത്തിനാണ് മടങ്ങിയത് അന്ന് നാല് പന്തുകൾ നേരിട്ട സഞ്ജു കുൽദീപ് യാദവിന് വിക്കറ്റ് നൽകുകയായിരുന്നു സീസന്റെ ആദ്യം മികച്ച തുടക്കമായിരുന്നു സഞ്ജുവിന് ലഭിച്ചത് എന്നാൽ പിന്നീട് അത് മുതലെടുക്കാൻ സഞ്ജു സാംസന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ നേടിയത് മുപ്പത്തിരണ്ട് പന്തിൽ അമ്പത്തിയഞ്ച് റൺസ് ആയിരുന്നു രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഇരുപത്തിയഞ്ച് പന്തിൽ സഞ്ജു നേടിയത് നാപ്പത്തിരണ്ടും എന്നാൽ പിന്നീട് വന്ന മത്സരങ്ങളിലാണ് സഞ്ജു സാംസനെ ശരിക്കും ആരാധകർ നിരാശപ്പെടുത്തിയത് എന്നിരുന്നാലും ചെന്നൈയുമായുള്ള മത്സരം ആകാംക്ഷയോട് കൂടെ തന്നെയാണ് കാത്തിരുന്നത് രാജസ്ഥാൻ റോയൽസിനെ ഉജ്ജ്വലമായി നയിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയെ വാനോളം പ്രശംസിച്ചുകൊണ്ട് ടീമിലെ സ്റ്റാർ സ്പിന്നർ യൂസഫ് എന്ദർ ചഹൽ അടക്കമുള്ള താരങ്ങൾ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ലേലത്തിൽ റോയൽസിലേക്ക് വന്ന ചഹലിന്റെ ആദ്യ സീസൺ തന്നെ ടീമിന്റെ നിർണായക താരമായി മാറിയിരുന്നു അതിനൊരു പ്രധാന പങ്ക് വഹിച്ചതും സഞ്ജു തന്നെയാണെന്നാണ് ചഹൽ പറയുന്നത് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ചഹൽ കൂടുതൽ അപകടകാരിയാണെന്നുള്ളതാണ് സത്യാവസ്ഥ എന്നിരുന്നാലും തുടർച്ചയായിട്ടുള്ള ബാറ്റിംഗ് പരാജയങ്ങൾ സഞ്ജുവിന് ശരിക്കും ഇന്ത്യൻ ടീമിലേക്കുള്ള സ്ഥാനമാണ് അകന്നു പോകുന്നത് സൂര്യകുമാർ യാദവിനെ വിമർശിക്കുന്നതുപോലെ സഞ്ജുവിനെ വിമർശിക്കുക എന്ന തരത്തിലുള്ള കമന്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാണ് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ഏറ്റവും കൂടുതൽ തവണ ഡക്ക് പോയെന്ന റിപ്പീറ്റ് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ഏറ്റവും കൂടുതൽ തവണ ഡക്ക് പോയെന്ന താരമെന്ന റെക്കോർഡും ഇന്ന് സഞ്ജു കൈവരിച്ചിരിക്കുകയാണ് ഷെയ്ൻ ബോർണിനെയും മറികടന്നാണ് സഞ്ജു ഈ റെക്കോർഡിലേക്ക് എത്തിയത് നാണക്കേടിന്റെ റെക്കോർഡ് തന്നെയാണ് ഇതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്